അഭിപ്രായ സർവേ നിരോധിക്കുന്നത് ചർച്ച ചെയ്യാൻ നിയമ കമ്മീഷൻ സർവകക്ഷി യോഗം വിളിച്ചു. അടുത്ത മാസം ഒന്നിനാണ് യോഗം ചേരുക. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയുന്ന കാര്യവും യോഗം ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു യോഗം ചേരുന്നത്? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തുക? ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകണമെന്ന് നിയമ കമ്മീഷനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത മാസം 1-ാം തീയതി സർവകക്ഷി യോഗം വിളിക്കുവാൻ ലോ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, അതായത് ഒന്ന്, ഈ കുറ്റവാളികൾ അതായത് FIR ഉൾപ്പെടെ എടുത്തിട്ടുള്ള ആൾക്കാർ സ്ഥാനാർത്ഥികളാകുന്നതുമായി ബന്ധപ്പെട്ട വലിയ ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സ്ഥാനാർത്ഥികളാകരുത് എന്ന ആവശ്യം വളരെ വ്യാപകമാണ്. ഒരു കേസിൽ ഒരു കീഴ്ക്കോടതി വിധിച്ചാൽ, അതായത് തെറ്റുകാരനാണെന്ന് വിധിച്ചാൽ അയാൾക്ക് അയോഗ്യനാകപ്പെടുന്ന രീതിയിലുള്ള ഒരു സുപ്രീം കോടതി വില നിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിയമ കമ്മീഷൻ ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ആൾക്കാരുടെ ഒപ്പീനിയൻ പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിന് ചില നിർദ്ദേശങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ പാർട്ടികൾ സമീപിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നിയമ ഉപദേശം നൽകണം എന്നും ലോ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. ശാലിനി.